ഹായ് ഓൾ, ഇസ്ലാമിലേക്കും വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഒരു 3-4 വർഷത്തിന് ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോ നമ്മൾ കുറേ നാളെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കാണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നടക്കാണ്ട് പോയൊരു കാര്യമാണ്. ഇന്ന് എന്തായാലും നമ്മൾ കണ്ടേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളിപ്പോ. ഞാൻ റെഡി ആയിട്ടുണ്ട്, നമ്മൾ പോവാൻ വേണ്ടി നിൽക്കലാണ്. അപ്പൊ അവളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോ അത്യാവശ്യമായിട്ട് രാവിലെ ഷോപ്പിൽ പോകേണ്ടി വന്നു. അപ്പൊ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പൊ ഞാൻ കരുതി അവളെ കാണാൻ പോകുമ്പോള് ഇന്നലെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോവാം. എന്തായാലും അത് അവൾക്ക് സർപ്രൈസിംഗ് ആയിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ തലേ ദിവസം തന്നെ ഞാൻ പ്ലാനൊക്കെ സെറ്റാക്കി. പക്ഷേ നെക്സ്റ്റ് മോർണിംഗ് അവിചാരിതമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ഉച്ച കഴിഞ്ഞാണ് പണിപ്പുരയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. നമുക്ക് പോവേണ്ടതോ വൈകിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ പണിയായുധങ്ങളെടുത്ത് അങ്ങ് ഇറങ്ങി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്, ഇറാനി പോള. അപ്പൊ സെക്കൻഡ് ഐറ്റം നമ്മൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പോളയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ അപ്പൊ പറഞ്ഞു വന്നത് ഈ സാഹസത്തിനൊക്കെ ഞാൻ മുതിരാൻ കാരണം അവള് തന്നെയാണ് കേട്ടോ. അവള് നമ്മുടെ റംസാൻ വ്ലോഗ്സും ഒക്കെ ഇരുന്ന് കണ്ടിട്ട് നമ്മുടെ റെസിപ്പീസൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാ പിന്നെ അവളെ ഒന്ന് നെട്ടിക്കാന്ന് ഞാനും കരുതി. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഐറ്റം റെഡി ആയിട്ടുണ്ട്, ബ്രെഡ് പോള. ഫൈനൽ ഐറ്റം നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ ആയിട്ടുള്ള ഉന്നക്കയാണ്. ആ പിന്നെ അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ ഈ പരിപാടികളൊക്കെ ഒപ്പിക്കുന്ന കാര്യം. പിന്നെ ഇത് കുറച്ച് രസമുള്ള പരിപാടിയല്ലേ, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളിയായിട്ടുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ഐറ്റം ഉന്നക്കയും റെഡി ആയിട്ടുണ്ട്. കൃഷ്ണനെ കാണാൻ കുചേലൻ അവൽ പുതിയായിട്ട് പോയതുപോലെ ഞാൻ ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞാൻ താഴെ എത്തിയപ്പോഴേക്കും സൈൻ ഹാദിക റെഡി ആയിട്ടുണ്ട്, ഉമ്മീൻ ചാച്ചും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങലാണ്. ഇത് തന്നെയാണ് ഈ ഒരു വിസിറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെ കിഡൂസിനെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പരസ്പരം കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഞാൻ ആരെയാണ് കാണാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലേ. സോറി, ഇപ്പൊ കാണിച്ചതാട്ടോ. ഇതാണ് സാൻഡ്ര. ആളെ കാണാനാണ് ഞാൻ കെട്ടും പ്രമാണവും എടുത്ത് പുറപ്പെട്ടിട്ടുള്ളത്. ദാ ഇവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ടു ടെൻത് വരെ പഠിച്ച കൊച്ചിയിലെ പള്ളൂരുത്തിയിലെ സെന്റ് ഡൊമിനിക് സ്കൂൾ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ. ഞാൻ ജിൻസി, സാൻഡ്ര. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ ഞങ്ങൾ സെയിം ക്ലാസ്സിലാണ്, കണ്ണ പരിചയമുണ്ട്, സംസാരിക്കാറുണ്ട് എങ്കിലും ഞങ്ങൾ ഡിഫറെന്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണ് ഉണ്ടായിരുന്നത്. 6th സ്റ്റാൻഡേർഡ് വരെയും സെയിം അതുപോലെ തന്നെ അങ്ങ് പോയി. 7th സ്റ്റാൻഡേർഡ് സ്കൂൾ റീഓപ്പൺ ചെയ്തു. ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന സത്യം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളുടെ ക്ലാസ് ഷഫിൾ ചെയ്തു. ഞങ്ങൾ 3 ഡിവിഷൻസിലെ കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് സ്കൂളുകാരുടെ ഒരു ആവശ്യമില്ലാത്ത കലാപരിപാടി. പകച്ചുപോയി അന്നെന്റെ ബാല്യം. അങ്ങനെ ഞങ്ങൾ 3 ആളും ഡിവിഷൻ സിയിലേക്കും ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എയിലും ബിയിലും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ 3 ആളും അങ്ങ് കൂട്ടായി. പിന്നെ എങ്ങനെയോ ആ ബോണ്ട് അങ്ങ് സ്ട്രോങ് ആയി. ഞങ്ങൾ 10th ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. 10th കഴിഞ്ഞപ്പോ 3 ആളും 3 വഴിക്കായി. +1 +2 ഒക്കെ ഡിഫറെന്റ് സ്കൂൾസിലായിരുന്നു. +2 കഴിഞ്ഞ് ജിൻസി നേരെ BSc നഴ്സിംഗിന്, ഞാൻ BSc ഹോം സയൻസ്, സാൻഡ്രയാണെങ്കിൽ BCom. അവിടെ വരെ ഞങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ മാരേജ്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും സാൻഡ്രയുടെ മാരേജ്. മാരേജിന് പോലും ഞങ്ങൾക്ക് പരസ്പരം പോകാൻ പറ്റിയില്ല. അങ്ങനെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ജിൻസിയുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആളെ ട്രെയിനിങ് പീരീഡിലേക്ക് ആയിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. പിന്നെ ജിൻസിയും മാരീഡായി. അപ്പോഴേക്കും എനിക്ക് സയാൻ ഹാദിയൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആഴിക്കോ കണ്ട് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് സാൻഡ്രയുടെ കോണ്ടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ സാൻഡ്രയെ വിളിച്ചു. സാൻഡ്രയുടെ കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് ജിൻസിനെ വിളിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിപ്പോ പറയുമ്പോൾ പോലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ജിൻസിക്ക് പക്കി വന്നു, സാൻഡ്രയ്ക്ക് ഈട് വന്നു. അങ്ങനെ നമ്മള് കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് ദാ സാൻഡ്രയുടെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളോട് എത്തിയപ്പോഴേക്കും സമയം ഏതാണ്ട് 7 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറെ നേരമായിട്ട് സാൻഡ്രയും ബാബയും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വഴിയിൽ കാത്തു നിൽപ്പായിരുന്നു കേട്ടോ.
ഇനി അങ്ങനെ നമ്മള് സാൻഡ്രയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹാദി വന്നപ്പോ മുതലേ ഇടുവയുടെ പുറകിലാണ് കേട്ടോ. ഉമ്മിക്കും ചാച്ചിക്കും ബോറടിക്കണ്ടെന്ന് പറഞ്ഞ് സാൻഡ്ര അവിടെ കല്യാണ ആൽബം ഒക്കെ പിറക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് സാൻഡ്രയുടെ ഹസ്ബൻഡ്, ഇത് ഹസ്ബൻഡിന്റെ ഫാമിലി, ഇതാണ് സാൻഡ്രയുടെ ഫാമിലി. ഉമ്മി ഹാദി തകൃതിയായിട്ട് ആൽബം കാണുകയാണ് കേട്ടോ. ഇവിടെതാ സയാനും ഐതുവും അവയും കൂടി കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സാൻഡ്ര ജ്യൂസും ചായയും കുറെ സ്നാക്സും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി കൂടിക്കഴിഞ്ഞപ്പോള് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ജിൻസിനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മള് ജിൻസിനെ വീഡിയോ കോൾ ചെയ്തു. ജിൻസി എന്താണ് ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ലാത്തതെന്ന് ചോദിച്ചാല് അവക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ആള് അങ്ങ് ദുബായില് അറബിയുടെ വലങ്കയ്യാണ്. ആളങ്ങ് ദുബായില് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അവളുടെ ഫാമിലിയും അവിടെ സെറ്റിൽഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും കഥ പറഞ്ഞും തല്ലി പിടിച്ചും ഞങ്ങൾ സമയം പോയതേ അറിഞ്ഞില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും ഞങ്ങൾ അമ്മമാരായതും ഒക്കെ മറന്ന് ഞങ്ങൾ ആ പഴയ സ്കൂൾ കുട്ടികളായി. അങ്ങനെ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ജിൻസിയുടെ ഹസ്ബൻഡിനെ കണ്ടു, ജിൻസിയുടെ ഭാവിയെ കണ്ടു, ജിൻസിയുടെ അമ്മയെ കണ്ടു. ഞങ്ങളുടെ അമ്മമാരും സ്കൂളിൽ പഠിച്ച സമയത്ത് മീറ്റ് ചെയ്തതാണ്. ഇന്ന് അവരും സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ ദാ സാൻഡ്രയുടെ മമ്മീനെയും സിസ്റ്ററിനെയും ഒക്കെ കണ്ടു. അവരോട് കുറെ നേരം സംസാരിച്ചു. മമ്മീനെ സിൻഡ്രയെനൊക്കെ കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. ഇടുവാവ സയനെ ഹാദിനെയും ചാച്ചൂസിനെയും കേട്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി. സമയം പെട്ടെന്ന് പോയതുപോലെ തോന്നി. ഇനിയിപ്പോ ദാ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇനിയിപ്പോ അടുത്ത കൂടിക്കാഴ്ച എപ്പോഴാണെന്ന് അറിയില്ല. എന്തായാലും ദുബായിലുള്ള ഞങ്ങളുടെ നേഴ്സമ്മ വന്നിട്ട് വേണം. സാൻഡ്രയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി തിരിച്ചു പോകും വഴി എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിംഗ്. ഇനി ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാവട്ടെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയോടൊപ്പം ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ.